ഗ്രേസിന്റെ മുടി ലാസ്റ്റ് വെട്ടാൻ പോവാണ്. കൊറേ ദിവസമായി ഇത് വെട്ടതി വെച്ചിരിക്കണം. ഇന്നാണ് സമയം വന്നിരിക്കണമെങ്കിൽ ഗുഡ് ഗേൾ ആയിട്ട് ഇത് മുന്നിൽ കിട്ടേടി. ശരിക്കും ഫുള്ള് നോക്കട്ടെ എന്തോരം ഉണ്ടെന്ന് അറിയാനാണ്. ഗ്രേസ് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. മൂക്കിന്റെ അവിടെ എത്തിയില്ലേ. അപ്പൊ ബാർബറായി ഇന്ന് മാറിയിരിക്കുന്നത് മിഡു ആണ്. മുടി നമുക്ക് വെട്ട ഗ്രേസിന്റെ സൂപ്പർ ആക്കട്ടെ. കോലത്തിൽ വ്യത്യാസം വരാൻ പോവാണ് ഇനി. ക്യാമറ പിടിക്കലേ മുടി ഇപ്പമ്മ വിട്ടു നിക്കില്ലേ. അങ്ങനെ കാണിക്കണ്ട, നേരെ മുന്നിൽ കിട്ടിട്ടുണ്ട് കട്ടി. അവള് സമ്മതിക്കില്ല. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. ആദ്യത്തെ വെട്ടാൻ പോവാണ്. അങ്ങനെയല്ല, ആദ്യത്തെ മുടി ഒന്ന് കൊറേ നേരായി അതിന് ഓർമ്മിപ്പിക്കാണ്ട്. അവള് നേരെ ഇരിക്കട്ടെ, കൊച്ചുകൂടെ നിക്ക്. കത്തറൊക്കെ കാണിച്ചതാ. സമയൊക്കെ വേണം കുറച്ച് മുടി തുമ്പ് കെട്ടി കളയാണ്ട്. അവള് കൊണ്ടിരിക്ക ഗ്രേസിയാ. നീ വെട്ടണ്ടെങ്കിൽ ഞാൻ വെട്ടണോ? കൊറേ നേരായി ഞാൻ വെട്ടും. വെട്ടുമ്പോ വൃത്തിയായിട്ട് വെട്ടണ്ടേ. അമ്മ ഇപ്പൊ വെട്ടും. അമ്മ വെട്ടുന്നു. കണ്ണു ശ്രദ്ധിക്കട്ടോ. കഷ്ടം കൂട്ടിയുള്ള ഗ്രേസ് അതേ കഴിഞ്ഞു കഴിഞ്ഞു. നോക്കട്ടെ. മാമാട്ടിപ്പെട്ടി വേണോ? ശരിയായിട്ടില്ല. അയ്യോ അത് കളയരുത്. കറക്റ്റ് ലെവൽ അല്ല കേട്ടോ. അറിയാം, എനിക്ക് അവളുടെ മുഖം കാണുന്നില്ല. ഗ്രേസ് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. ശരിയാക്കി തരാം അമ്മ. ഓക്കേ, കൊറേ കൂട്ടാ, കൊഴപ്പില്ല. അവള് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുണ്ട്. സ്റ്റെപ്പായിട്ട് പെട്ടെന്നാണത്. സ്റ്റെപ്പായിട്ട് വെട്ടാണ്. എനിക്ക് പേടിയാവണം. നോക്കട്ടെ, നോക്കട്ടെ. പാവം എങ്ങനെ എടുത്ത മുഖായിരുന്നു. നിക്ക് നിക്ക്. ആക്സെപ്റ്റ് ചെയ്യണ്ടല്ലേ. പിന്നല്ലേ, ഇത് എത്രാം പ്രാവശ്യം ഞാൻ പെട്ടെന്ന് നിക്കട്ട് പെട്ടെന്ന്. പക്ഷെ പെട്ടെന്ന് വലുതാവുണ്ടാവുള്ള മുടിയിൽ വെച്ചിട്ടാണ് നേരത്തെ കാണിച്ചു. പുതിയതല്ലേ, അത് കുഴപ്പമില്ല. മൂർച്ചയുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. മീൻ കത്രിക ആയാലും അത് എന്തോ അല്ലേ. നമ്മള് കിട്ടും നമ്മുടെ ആവശ്യം. ബാർബർ മീഡു മുടിയില് നോക്കണം. അപ്പൊ മുടി കാണിക്കണ്ട്, മുടി കാണിക്കണ്ട. അപ്പൊ നോക്ക് കൊച്ചിന്റെ മുടി വെട്ടണത്. കണ്ണും ചോടിക്കേണ്ട നോക്കണ്. നോക്കട്ടെ നോക്കട്ടെ. പല്ല് തേക്കാ, അതിന്റെ ഒരു കുറവ് മാത്രം ഉണ്ട്. നാളെ തുടങ്ങി നന്നായിട്ട് പല്ല് തേക്കണം കേട്ടാ. മുടി വെട്ടാൻ അറിയുന്ന ആൾക്കാർ ഇത് കണ്ടെന്ന് തോന്നരുത്. ഇത് തികച്ചും എന്താണ്, സാങ്കല്പികമാണോ? വെറും മുടി വെട്ടലാണ്. ഇവിടെ ശരിയായിട്ടില്ല. ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെയാണ് നല്ലത്. വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഇത് നല്ല കറക്റ്റായിട്ടൊന്നും വെട്ടണ്ടല്ലോ. അത് കറക്റ്റ് ആക്കണ്ടേ. ബാക്കിയൊന്നും കറക്റ്റ് കുഴപ്പമില്ല. അല്ല ഇത്തിരി കേറ്റൊന്നും വേണ്ടല്ലോ. ചുഴിമണി കേറ്റി. ഇപ്പൊ കണ്ണിന്റെ അടുത്ത് വരില്ലേ കൊച്ചിന്റെ. പക്ഷെ കണ്ണടച്ചിരിക്കട്ടെ. അങ്ങനെ വരുമ്പോ കൊറേ കേട്ടി വൃത്തിയുണ്ട്. ഇത് മതി, ഇത് ഓക്കെയാണ്.
ഗ്രേസിനെ മുടി വെട്ടാനായിട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറു ആദ്യത്തെ മുടി വെട്ടിയതും വിടു തന്നെയാണ്, അതിന് ശേഷം വെട്ടിയതും വിടു തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഫുൾ മുടി വെട്ട് നടത്തിയേക്കുന്നത്. ഇതുവരെ മുട്ടയൊന്നും അടിച്ചിട്ടില്ല. പലരും പറഞ്ഞിരുന്നു കൊച്ചിന്റെ മുടി എന്താ വടിച്ചു കളയായിരുന്നു എന്നൊക്കെ. ഇതൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിന്റെ മുടി വെടിച്ചു കളഞ്ഞിട്ടില്ലല്ലോ. മിടുവിന്റെ മുടിയും വടിച്ചു കളഞ്ഞിട്ടില്ല. എന്നാലും കാണുമ്പോ എന്തൊരു രസാ. അപ്പൊ നമ്മുടെ കൊച്ചിന്റെ മുടി ഇതുവരെ വടിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മുടി വെട്ടുമ്പോ വലിയ വാശിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പോരില്ലായിരിക്കും. പാവം രൂപ മാറിയിട്ട് ശരിക്കും. അപ്പൊ അങ്ങനെ മുടി വെട്ടൽ കഴിഞ്ഞ് ഗ്രേസ് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗ്രേസിന്റെ മുടി വെട്ടൽ? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഗ്രേസ് ഇങ്ങോട്ട് നോക്കി, എല്ലാരും ഹായ് പറഞ്ഞിരുന്നു. എല്ലാരും മുടി എടുക്കല്ലേ, മുടി എടുക്കല്ലേ. എല്ലാവരുടെയും ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറ, എന്തൊരു ഹായ് ആണ് ഗ്രേസ്. ഇങ്ങോട്ട് നോക്കിയേ, അവൻ മുടി വെട്ടിയെന്ന് കാണിക്കട്ടെ. എടി മുടി ഉള്ള കയ്യില് എറിയണെടുത്ത്. ഇത്ര നേരെ അമ്മ കൂടെ ഇരുന്നിട്ട് ഞാൻ ജനിച്ച കഥകളൊക്കെ പറയായിരുന്നു, പണ്ട് കാലത്തെ കഥകള്. ഞാൻ എന്നെ ജനിക്കാനായിട്ട് അല്ല, എന്നെ പ്രസവിക്കാനായിട്ട് അമ്മ ഇവിടെ നിന്ന് പോത്തുശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോയ കഥയും അവിടെ അഡ്മിറ്റ് ആയ കഥയും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഉണ്ടായെന്നാണ് ഈ പറയണേ അല്ലേ. അതേ പറയാനുണ്ടോ? കുറെ കഷ്ടപ്പെട്ടു അല്ലേ. പക്ഷേ തുടക്കത്തിലേ തുടങ്ങി ഒരു ബുദ്ധിമുട്ടൊന്നും നീ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. ഞാൻ മെഡിക്കലാണമ്മ, എനിക്കറിഞ്ഞൂടത്. ഒരു ജോലിയും ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടോ, ഒരു ഛർദിയോ, ഒരു വേദനകളോ. പ്രസവിക്കണേന്റെ അത് അതൊന്ന് പറയു. പ്രസവിക്കണേന്റെ അന്ന് തലേദിവസം അമ്മ ആശുപത്രി പോണേക്കാളും മുമ്പ് എന്തു ചെയ്തിട്ട് പോയെന്ന്? ആ പ്രാവശ്യത്തേക്കുള്ള അന്ന് കൃഷിയുണ്ട്, കൊയ്യണം, പെരിക്കണം, നെല്ല് പുഴുങ്ങണം, ഉണക്കണം, ഇതെല്ലാം ചെയ്തു. നെല്ലെല്ലാം പുഴുങ്ങി ഉണക്കി പെട്ടിയിലാക്കി ഇനി ഞാൻ പോയാലും വന്നാലും കുറച്ച് വയ്ക്കോല് മാത്രം. അതായത് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തിയിട്ടില്ല. അമ്മയുടെ എന്ത് പണിയാണെങ്കിലും ചെയ്ത് ഞാൻ അനങ്ങാണ്ട് ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു. ആ ഒരു കുഴപ്പം എനിക്കുണ്ടായില്ല. ആ സമയത്ത് സി ജി രണ്ടാമത്തെ മോളെ തന്നെ തുടക്കത്തിലെ തുടങ്ങി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ സി ജി നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തി എന്റെ അമ്മേനെ? പാവല്ലേ എന്റെ അമ്മ. ചേച്ചിനെ കൊണ്ടും വലിയ കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സി ജി ആയിരുന്നു, വിഷമ്പോ സന്ധ്യ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു ഇത്രയും നേരം. എന്തായാലും നമ്മുടെ പണ്ടത്തെ നമ്മൾ ജനിക്കണേ മുമ്പുള്ള കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസം ഉണ്ടോ? എന്നിട്ട് വീട്ടിലെ അമ്മ അപ്പനൊക്കെ ഇണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് കുറച്ചേരം കേട്ടൊക്കെ ഇരുന്നുള്ളൂ. അടിപൊളിയാണ് നമ്മൾ ആ ജനിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഇവരുടെ അവസ്ഥയും ജനിച്ച് കഴിയുമ്പോൾ അവസ്ഥയും. ഞാൻ ജനിച്ചതോടുകൂടി ഇവർക്ക് ഭയങ്കര ഐശ്വര്യമായിരുന്നു. ഇവര് കഷ്ടപ്പെട്ടു കണ്ണൊക്കെ എഴുതി മുടി വെട്ടി മുട്ടത്തലച്ചി ഇതേ വന്നിരിക്കണ്. ഗേശു മുട്ടത്തലച്ചിയാണോ? ഗേശു ആരാ? നോട്ടെ ഇങ്ങോട്ട് വയ്ക്കും. ഗ്രേസിന്റെ മുഖം നോട്ടെ, മുഖം മാറിയില്ല ശരിക്കും. മഴയ്ക്ക് ഒരു വ്യത്യാസമില്ല കേട്ടോ, മഴ നിർത്താതെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മഴ. അപ്പൊ ഞാനിവിടെ ഇരുന്ന് എഡിറ്റിംഗിലാണ്. നമ്മള് ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ കണ്ട എപ്പിസോഡിന്റെ എഡിറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. ഇവിടെ മിടുവിന്റെ ഡാഡി നല്ല അടിപൊളി കട്ട്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടൻ കട്ട്ലേറ്റും മഴയും എഡിറ്റിങ്ങും. അപ്പൊ ആ കട്ട്ലേറ്റിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മുക്കി 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 സോസിൽ മുക്കുക, ഇങ്ങനെ എടുക്കുക, തിന്നുക. നീ കറുത്തിരിക്കും. കാത്തുരക്ഷിക്കണേ ഈശോയെ, കാൽമാരകര സംരക്ഷണം എനിക്ക് ഉണ്ടാവണേ ഈശോയെ. അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കേ. ഈശോ നോക്കണം, മാതാവി കൂടെ ഉണ്ടാവണേ മാതാവി. എന്നെ കാത്തു കൊള്ളണമേ കാൽമാരകന്മാരായിച്ച്, എന്നെ കാത്തു രക്ഷിക്കണമേ. ഇന്നത്തെ ദിവസം എന്നെ കാത്തു കൊള്ളണമേ. എല്ലാവരെയും അപ്പുമാരെയും അമ്മമ്മമാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും അങ്കിൾമാരെയും ആൻറ്റിമാരെയും എല്ലാവരെയും കാത്തു കൊള്ളണമേ. എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേക്കണേ ഈശോയെ. ഈശോ വിശ്വാസം ഈശോണ്ടെ, ഈശോക്ക് ശുദ്ധി കൊടുക്ക്, ശ്രുതി കൊടുക്ക്, ശ്രുതി കൊടുക്ക്, ഈശോയ്ക്ക് കൊടുക്ക്, ശ്രുതി കൊടുക്ക്, ശ്രുതി കൊടുക്ക്. നീ ക്യാമറ കൊണ്ട് വന്നേക്കൊണ്ട്, നീ ഇപ്പൊ ക്യാമറ കൊണ്ട് ശ്രുതി കൊടുത്തേ. ശ്രുതി മാതാവിന്റെ ശ്രുതി കൊടുത്ത്, പിന്നെ ഇങ്ങനെ
ഉഫ് ഡ്രസ് ഇറങ്ങി പോടെ ഈ കൊട വേണ്ട ചേട്ടാ ചെറുതായിട്ട് മുടി വേണ്ട എന്ന് തോന്നണ ഇല്ലേ ഓ കൊടയും കൊണ്ടു പോ മേത്ത് വെള്ളായ ഭയങ്കര പ്രശ്ന വേറെ ഡ്രസ് ഞാൻ പറഞ്ഞു ചെലപ്പോ ഓക്കെ ബൈ 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 കൊറേ നാളായി കൊച്ചു പാലെടുക്കാൻ പോയിട്ട്